ഒരിടവേളയ്ക്ക് ശേഷം കർഷക പ്രതിഷേധങ്ങൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. കർഷകരും പോലീസുകാരും തമ്മിൽ ഫെബ്രുവരിയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഫെബ്രുവരി മുതൽ പോലീസ് സേന അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് ഹരിയാനയെയും പഞ്ചാബിനെയും വേർതിരിക്കുന്ന ശംഭു അതിർത്തിയിൽ കരുതലിനായി ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈ റോഡ് ഉപരോധങ്ങൾ മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിനാൽ ബാരിക്കേഡുകൾ നീക്കി തടസ്സം ഒഴിവാക്കാൻ ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് റോഡ് തടസ്സങ്ങൾ നീക്കിയാൽ ഉടൻ കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിലോ രാംലീല മൈതാനത്തിലോ സമാധാനപരമായ പ്രതിഷേധം തുടരുമെന്നാണ് ഭാരതീയ കിസാൻ യൂണിയൻ ഏക്ത സിദ്ധുപൂർ പ്രസിഡന്റ് ജഗ്ജീത് സിംഗ് ദല്ലേവാൾ പറഞ്ഞിരിക്കുന്നത്. MSP ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നത്. വീണ്ടും തടയുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്താൽ സർക്കാർ ഉത്തരവാദിയായിരിക്കുമെന്ന് കർഷക നേതാവ് പറഞ്ഞു. നവദീപ് സിംഗിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാളെയും മറ്റന്നാളും അംബാലയിൽ സമാധാനപരമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും കർഷക സംഘടനാ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലേക്കുള്ള ഒരു മാർച്ചിലേക്കാണ് ഇവരുടെ നീക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.